രാഹുൽ ദ്രാവിഡിനെ പത്തിലധികം തവണ പുറത്താക്കിയ ബൗളർ ഉണ്ടോ? ഉണ്ട്. മൺമറഞ്ഞു പോയ ഉംബ്രി വി ദേവദാസ്, അന്തരിച്ച ആലപ്പുഴക്കാരൻ സുരേഷ് കുമാർ ഓൾറൗണ്ടർ കളി കൊണ്ട് കേരള ക്രിക്കറ്റിന്റെ നെടുന്തൂണായിരുന്നു. മറ്റൊരു സ്പിൻ ഓൾറൗണ്ടറും സുരേഷിനെ പോലെ കേരളത്തിന് വേണ്ടി വിജയമൊരുക്കിയില്ല. 1990 അണ്ടർ 19 ഇന്ത്യൻ ടീമിൽ സച്ചൽ ക്രിക്കറ്റ് ഇതിഹാസം. രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ മികച്ച കളി പുറത്തെടുത്ത ഉംബ്രി പിന്നീട് 12 കൊല്ലത്തോളം കേരളത്തിനും റെയിൽവേക്കും വേണ്ടി രഞ്ജി ട്രോഫിയിൽ മികച്ച പ്രകടനം പുറത്തെടുത്തു. ദക്ഷിണ മധ്യമേഖല ടീമിനും മികച്ച നിലയിൽ കളിച്ച് ഇന്ത്യൻ ഏകദിന ക്രിക്കറ്റ് ടീമിന്റെ പടിവാതിൽ വരെ എത്തി. പക്ഷെ ഈ സൗമ്യനായ ആലപ്പുഴക്കാരനെ പിന്തുണച്ച് ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കാൻ കെസിയെ പോലും ശ്രമിച്ചില്ല. ഈ അതുല്യ ഫീൽഡറും ലെഫ്റ്റ് ആം ബൌളറും ഇടത് ആക്രമണ ബാറ്റ്സ്മാനുമായ സുരേഷ് അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫീൽഡറായിരുന്നു. റോബിൻ സിംഗ്, അസറുദ്ദീൻ, യുവരാജ് സിംഗ് എന്നിവരെ പോലെ ഒരു ദേവ്ദർ മാച്ചിൽ സുരേഷ് ഉത്തരമേഖല ടീമിലെ 5 പേരെ റണ്ണൌട്ടാക്കിയത് ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. ജോണ്ടി റോഡ്സിനെ വെല്ലുന്ന ഫീൽഡിംഗ് ആയിരുന്നു സുരേഷിന്റെ സവിശേഷത. എന്നിട്ടും രോഹൻ ഗവാസ്കർ, സാംഖി, നോയൽ ഡേവിഡ് എന്നീ ശരാശരി ഓൾറൗണ്ടർമാരെ ഉയർന്ന ശുപാർശ പ്രകാരം ഇന്ത്യൻ ഏകദിന ടെസ്റ്റ് ടീമിൽ തിരികെ കയറ്റിയപ്പോൾ BCCI കോമാളികൾ നേർച്ചക്കോഴിയാക്കിയത് സുരേഷ് കുമാർ എന്ന ആലപ്പുഴക്കാരനെയാണ്. 1994 പാലക്കാട് വിക്ടോറിയ മൈതാനത്ത് 2 ഇന്നിംഗ്സിലുമായി 12 വിക്കറ്റ് എടുത്ത് തമിഴ്നാടിനെ തകർത്ത് കേരളത്തിനെ രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലെത്തിച്ച പ്രകടനം കേരള ക്രിക്കറ്റ് പ്രേമികൾക്ക് എന്നും ആവേശത്തോടെ മാത്രമേ ഓർക്കാനാവൂ. തന്റെ ഇടം കൈക്ക് പിന്നിൽ ആംബൌൾ എന്ന വജ്രായുധം ഒളിപ്പിച്ചാണ് സുരേഷ് പല വിക്കറ്റുകളും നേടിയത്. ബാറ്റിംഗിൽ വാലറ്റത്ത് 7-ലോ 8-ലോ വന്ന് കേരളത്തെ പല കളികളിലും രക്ഷിച്ചത് സുരേഷിന്റെ ആക്രമണ ബാറ്റിംഗ് ആയിരുന്നു. ഫീൽഡിംഗിൽ കേരള ജോണ്ടി റോഡ്സ് ആയിരുന്നു ഉംബ്രി. ഒരു എൻഡിലുള്ള വിക്കറ്റ് നോക്കി മറ്റേ എൻഡിലുള്ള വിക്കറ്റ് എറിഞ്ഞു വീഴ്ത്തി റണ്ണൌട്ടാക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ പ്രതിഭാ താരമായിരുന്നു സുരേഷ് കുമാർ. പക്ഷേ ഭാഗ്യവും ഗോഡ്ഫാദേഴ്സും കൂടെ ഇല്ലാതായിപ്പോയി. ഇന്ത്യൻ ഏകദിന ടീമിലെത്താൻ സുരേഷ് കുമാറിന് 100% അർഹതയുണ്ടായിരുന്നു. അന്ന് ബ്രേക്ക് ത്രൂ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് പാടി പുകഴ്ത്തുന്ന രവീന്ദ്ര ജഡേജയെ പോലെ സുരേഷിനെ വാഴ്ത്തുമായിരുന്നു. അത്രമാത്രം പ്രതിഭയുണ്ടായിരുന്നു ഉംബ്രിക്ക്. കളിക്കളത്തിൽ നിന്ന് വിരമിച്ച ശേഷവും സുരേഷിനെ കേരള ക്രിക്കറ്റ് വേണ്ട വിധം ഉപയോഗിച്ചില്ല. ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ആലപ്പുഴയ്ക്ക് മാത്രമല്ല കേരള ക്രിക്കറ്റിന് പുതിയ മുഖം നൽകിയ ഉംബ്രി എന്ന സുരേഷ് കുമാറിനെ കേരള ക്രിക്കറ്റ് പ്രേമികൾ എന്നും ഓർക്കും ക്രിക്കറ്റ് കളി തുടരുന്നിടത്തോളം കാലം.